അവതരിപ്പിക്കുന്ന വീട്ടിലെ കൺമണി അല്ലയു ചളിയും പലവക തള്ളുകളും ഭാര്യ മലത്തിയടിക്കും പാപം നമസ്കാരം ജിംബ്രൂട്ടൻ കഥകളിലേക്ക് സ്വാഗതം ജിംബ്രൂട്ടൻ ദ കണ്ണിലുണ്ണി ഓഫ് നാട്ടുകാർ ചിങ്ങമാസം വന്നാ പിന്നെ മിക്ക അടിച്ചുപൊളി ജിംബ്രൂട്ടന്മാരുടെയും ചിന്ത ഇത്തവണ ഓണം എങ്ങനെ വെറൈറ്റി ആയിട്ട് ആഘോഷിക്കും എന്നാണല്ലോ ജീവിതം ഒരാഘോഷമാക്കണം എന്ന ചിന്താഗതിക്കാരാണല്ലോ നമ്മുടെ ജിംറൂട്ടന്മാര് ഈ കഥയിലെ ജിംബ്രൂട്ടൻ ഒരു തികഞ്ഞ ഭക്ഷണപ്രിയനാണ് നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ അവനെ ജംബോ സർക്കസിലെ ആനക്കുട്ടിയെ പോലെയാണ് കണക്കാക്കുന്നത് അവർ അവനെ സ്നേഹത്തോടെ മിസ്റ്റർ ആക്രാന്ത് കുമാർ എന്നും വിളിക്കും ഈ ജിംബ്രൂട്ടന്റെ ജീവിത ലക്ഷ്യം തന്നെ ദിവസവും നേരം വയറ് നിറച്ച് ഭക്ഷണം കുത്തിക്കേറ്റുക എന്നാണ് കണ്ടാൽ ഭീകരനാണെങ്കിലും ചില സമയത്ത് തൊരപ്പന്റെ സ്വഭാവം ഉണ്ടെങ്കിലും ആണ് പാവാട്ടോ പുളിക്കാരന് ഒരേ ഒരു വീക്ക്നസേ ഉള്ളൂ അത് എടുത്തു പറയേണ്ടതില്ലല്ലോ ആ അതന്നെ ഫുഡ് കണ്ട പിന്നെ ഇടം വല നോക്കില്ല പിന്നെ എന്ത് കൂട്ടുകാര് വീട്ടുകാര് നാട്ടുകാര് എജ്ജാതി കോൺസെൻട്രേഷൻ ആണെന്നോ പിന്നീട് അങ്ങട്ട് അതിപ്പോ ആരുടെ വീടായാലും ആര് തന്ന ഫുഡായാലും ജിംബ്രൂട്ടന് പ്രശ്നമല്ല അജാതി മരണമാസുരുട്ടി തള്ളലാണ് ഗെടി ഒരു ദിവസം നമ്മുടെ ജിംബ്രൂട്ടൻ മൂന്നാം റൗണ്ട് പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അവന്റെ ഉറ്റ സുഹൃത്തായ തീപ്പെട്ടിക്കൊള്ളി സച്ചു അവിടെ വന്നു ഈ തീപ്പട്ടിക്കൊള്ളി എന്നത് പുള്ളിക്കാരൻ്റെ പേരാണേ ലുക്കില് ജിംട്ടന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് ഇവിടെ തീപ്പെട്ടിക്കൊള്ളി സച്ചു മെലിഞ്ഞ ഒരു പയ്യൻസ് പക്ഷേ സ്പാർക്ക അതല്ലേ തീപ്പട്ടിക്കൊള്ളി എന്ന പേര് കിട്ടിയത് ഈ ബുദ്ധിജീവികളോടൊക്കെ നമ്മൾ കുറച്ചു നേരം സംസാരിക്കുമ്പോ നമുക്കൊരു സ്പാർക്ക് കിട്ടും കേട്ടിട്ടില്ലേ എന്നാ ഇത് ആ സ്പാർക്ക് അല്ലാട്ടാ ഇത് വേറെ വേറെ ലെവൽ സ്പാർക്ക് രണ്ടുപേരെ കൂട്ടി തല്ലിച്ച് എരികേറ്റി തീ കുളിച്ച് റോക്കറ്റ് പോലെ വിടാൻ ജിംബ്രൂട്ടന്റെ ഈ കൂട്ടുകാരനെ കഴിഞ്ഞിട്ട് മറ്റാരും ഉള്ളു അങ്ങനെയാണ് തീപ്പെട്ടിക്കൊള്ളി സച്ചു എന്ന പേര് വന്നത് നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി ധൃതി പിടിച്ച് ജിംബ്രൂട്ടനെ കാണാമെന്നതിന് പിന്നിലും ഒരു കാര്യമുണ്ട് ഓണടുത്തവരാണല്ലോ ഓണത്തപ്പനാണല്ലോ നമ്മുടെ ജിംബ്രൂട്ടൻ ഓണമായാൽ ജിംബ്രൂട്ടൻ പിന്നെ വി വി ഐ പി ആണ് എന്താ വെയിറ്റ് എന്താ ഗമ ആ ലുക്കൊക്കെ വെച്ച് ഇത്ര ഐശ്വര്യമുള്ള തക്കൊടു കൊടു കൊടു ഓടത്തപ്പനെ ആ നാട്ടില് വേറെ കിട്ടാനില്ല എന്നതാണ് സത്യം പിന്നെ കുറച്ച് വെയിറ്റ് ഒക്കെ മൂന്നാല് കുറ്റി പുട്ടും കടലകറിയും അഞ്ചാറ് മുട്ട പുഴുങ്ങിയതും എല്ലാം കൂടി കൂട്ടി അരക്കല്ലിൽ മാട്ടുന്ന പോലെ കൂട്ടി കൊഴച്ച് ഫുട്ബോൾ ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് സ്വന്തം ഗോൾ ഗോളടിച്ചോണ്ടിരിക്കയായിരുന്നു ജിംലൂട്ടൻ ഇത് കണ്ടുവന്ന തീപ്പെട്ടിക്കൊള്ളി സച്ചു കുറച്ചകലം പാലിച്ചു നിന്നു ഇനിയെങ്കിലും എന്തെങ്കിലും ജിംബ്രൂട്ടന്റെ പല്ലിന്റെ ഇടയിൽ കുടുങ്ങിയാ ഓ വേണ്ട റിസ്ക് എടുക്കണ്ട എന്ന് കരുതി തീപ്പെട്ടിക്കൊള്ളി സച്ചു ജിംബ്രൂട്ടന്റെ അടുത്തേക്ക് പോയില്ല പിന്നെ സീരിയസ് ആയി ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങ വർത്താനം പറയുന്നത് ജിംറൂന് ഒട്ടും ഇഷ്ടമല്ല അതിപ്പോ ആരായാലും ചുരുട്ടി കൂട്ടി ബോളാക്കി സിക്സർ അടിച്ചും നമ്മുടെ ജിം്രൂട്ടൻ അതോർത്തപ്പോ തീപ്പെട്ടിക്കൊള്ളി നിശബ്ദനായി ഒരു വശത്ത് മാറി നിന്ന് വെള്ളമറക്കി നിൽപ്പായി ഇത് കണ്ടുവന്ന ജിംബ്രൂട്ടന്റെ അമ്മ പതുക്കെ തീപ്പെട്ടിക്കൊള്ളി അടിക്ലാശത്തേക്ക് വിളിച്ചു മോനെ തീപ്പെട്ടിക്കൊള്ളി നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും തരാന്ന് വെച്ചാ ഇവിടെ ഒന്നും ബാക്കിയില്ല ആവുന്നേ ഇത് കേട്ട ജിം നല്ല ഉച്ചത്തിൽ ചോദ്യം ചോദിച്ചു ഇന്നും രാവിലെ മുതൽ രാത്രി വരെ ജിം വേണ്ടി ഒരു പത്ത് പേർക്ക് വേണ്ട വിഭവങ്ങൾ ഉണ്ടാക്കി നടു ഒടിഞ്ഞ് ജീവിതം അടുത്ത അമ്മക്ക് അങ്ങ് കലിപ്പ് കയറി ഈശ്വര വെച്ച് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഓരോന്ന് കൊണ്ട് അമ്മ അണ്ടാവ് കണക്കിലുള്ള പാത്രങ്ങൾ തേച്ചുരച്ച് കഴുകുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഇന്നും കേൾക്കുന്നതല്ലേ എന്ന ഭാവത്തിലാണ് ഇമ്മട ചിംരുട്ടൻ തീപടയ്ക്കുള്ളി ആണെങ്കിലും ചിരി അടക്കാൻ പറ്റാതെ കഷ്ടപ്പെട്ട് കിണിണിക്കുന്നു

ജിം സ്വയം ഒന്ന് ആശ്വസിച്ചു കഴിഞ്ഞ കൊല്ലത്തെ ഓണത്തപ്പൻ വെറൈറ്റിക്ക് വേണ്ടി ഇത് കേട്ട തീപെട്ടിക്കുള്ളടപ്പാ കഴിഞ്ഞ എന്തൊക്കെയായിരുന്നു നിന്റെ ഒടുക്കത്തെ വെറൈറ്റി നിനക്ക് ഞങ്ങൾ ആരോടെങ്കിലും നേരത്തെ ഐഡിയ ഐഡിയൊന്നും പറയായിരുന്നില്ല നിനക്കോ ബോധമില്ല സസ്പെൻസ് മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് നീ നിന്റെ ഓഞ്ഞ ഐഡിയ ഞങ്ങളോടും പറഞ്ഞില്ല നിട്ടെന്തായി അവസാനം നീ അത് മൊത്തത്തില് ക്ലബിന്റെ തലക്കിട്ട് മുങ്ങുകയും ചെയ്ത് വല്ലാത്ത ചൈത്തായി പോയി ജിംബ്രുനെ ഇത്രയും കേട്ടിട്ടും ജിംബ്രുവിന് ഒരു കുലുക്കവും ഇല്ല ജിംബ്രു അപ്പോഴും ഒരു കൂസലുമില്ലാതെ അവനവനെ പറ്റിയ അമിളി ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്റെ കുഴപ്പമൊന്നുമല്ല നാട്ടുകാർക്ക് മതസൗഹാർദ്ദം ഉൾക്കൊള്ളാൻ പറ്റഞ്ഞിട്ടാണ് പരമ്പര ദൈവങ്ങളെ ഈ നാട്ടുകാർക്ക് വിവരം വെക്കുന്നത് എന്തും വെട്ടും കുത്തും ഇതിനോടൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ട് ഒരു മതസൗഹാർദ്ദപരമായ ഞാൻ ഉദ്ദേശിച്ചത് നാട്ടുകാരെ മനസ്സിലാക്കാൻ പറ്റിയോ കഷ്ടം മറ്റുള്ളവരുടെ വായെടുപ്പിക്കാൻ ജിംബ്രു ഇടക്കിടക്ക് ഇങ്ങനെ പെരുമാറാറുണ്ട് നല്ല ബുദ്ധിജീവി സ്റ്റൈലിൽ എന്തൊക്കെയോ വിളിച്ചു പറയാം അത്ര തന്നെ പക്ഷെ ജിംബ്രുവിന്റെ വിവരക്കീഴിനും ബോധമില്ലായ്മയ്ക്കും ഇറയാവുന്നത് അവന്റെ കൂട്ടുകാരാണ് ഇതൊന്നും കേട്ട് സഹിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ കഴിഞ്ഞ കൊല്ലത്തെ ഓണാഘോഷത്തിന്റെ ക്ഷീണം ഇപ്പോഴും മാറാത്ത തീപ്പട്ടിക്കൊള്ളിക്ക് കൺട്രോൾ പോയി ഓ പിന്നെ ഇത്തവണ ഓണം ഞാൻ എന്റെ കൂട്ടുകാരനായ ക്രിസ്മസ് അപ്പൂപ്പൻറെ രൂപത്തിൽ വരുന്നു എന്നെഴുതിയ ഒരു പ്ലക്കാടും പിടിച്ച് സാന്താക്ലൂസിന്റെ വേഷവും മാവേലിയുടെ കിരീടവും കൂട്ടയും പിടിച്ച് വീട് ദൂറും കേറി ഇറങ്ങുന്നതാണോടാ അതും ആ ബോർഡിൽ എഴുതിയിരിക്കണം ഓണം ഉണ്ണാന്ന് ആ മാവേലി വരുന്നത് പ്രജകളെ കാണാനാണ് എൻ്റെ പൊന്നളിയ പ്രജകളെ കാണാൻ തിന്ന 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 ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട ചിംപ്രൂം ഇത്രയും ആയപ്പോഴേക്കും രാവിലെ മൂന്ന് റൗണ്ടായി കുത്തിക്കേറ്റിയ പുട്ടും കടലയും ഒക്കെ സ്പോട്ടിലെ ദഹിച്ചു എന്നാലും സ്വന്തം പ്രവൃത്തി ന്യായീകരിക്കണമല്ലോ സ്വന്തം ഐഡിയ ആയി

നീ നിന്റെ അടവയ്ക്കേണ്ടല്ല വേറെ ആരുടെങ്കിലും അടുത്തെടുത്തു ഞാൻ നിന്നെ ആദ്യമായിട്ടൊന്നും അല്ല കാണണത് അല്ല ഈ ഓണം എന്ന് പറയണതേ ഇവിടെ ജാതിയും മതമൊന്നും നോക്കാതെ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു സംഭവമാണ് നീ ആയിട്ട് അതൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയും ചെയ്ത് നാട്ടുകാരെ തമ്മിൽ തല്ലുടിപ്പിക്കുകയും ചെയ്ത് അവസാനം ആ ഐടി എന്റെ തലിക്കിട്ടിട്ട് നീ മുങ്ങുകയും ചെയ്തു അനിക്ക് പിന്നെ ഓൾറെഡി കുത്തിത്തിരിപ്പൊരു ചിത്തിപ്പേരളോണ്ട് എല്ലാരും ഇത് വിശ്വസിക്കുകയും ചെയ്തു എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേട്ടാ ജിംബ്രൂട്ടൻ ചെറിയ പണിയൊന്നും അല്ല കൂട്ടുകാരനായ തീപ്പട്ടിക്കുള്ളിക്ക് വെച്ച് കൊടുത്തത് പരസ്പരം കുറ്റപ്പെടുത്തിയും സ്വയം ന്യായീകരിച്ചും കുറെ നേരം അങ്ങനെ കടന്നുപോയി ഇനി വെറുതെ ചർച്ചിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് രണ്ടുപേർക്കും മനസ്സിലായി എന്നാ പിന്നെ കഴിഞ്ഞ തവണ തോട്ടൽ കൊണ്ടു കളഞ്ഞ നാണവു എല്ലാം ഈ ഓണത്തിന് തിരിച്ചു പിടിക്കണം എന്നായി രണ്ടുപേരും കഴിഞ്ഞ തവണത്തെ പോലുള്ള അലമ്പ് ഫാൻസി ഡ്രസ് ഷോ ഒന്നും ഇല്ലാണ്ട് ഇത്തവണ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത് തേഞ്ഞു വാഞ്ഞു പോയ ഇമേജ് തിരിച്ചുപിടിക്കണം കാരണം ജിംബ്രൂട്ടൻ കാരണം ആ ക്ലബിലുള്ള ഓരോരുത്തർക്കും തലയിൽ മുണ്ടിട്ട് പുറത്തിറങ്ങേണ്ട ഈ ജിംബ്രൂട്ടന്റെ തണ്ടും തടിയും കണ്ടും പേടിച്ചാരും അവന്റെ മേൽ കയറി മേഞ്ഞില്ലെന്നേ ഉള്ളു അപ്പോഴാണ് തീ പെട്ടിക്കൊള്ളി അത് ഓർത്തത് ഇപ്പോഴത്തെ കണ്ടീഷൻ സെറ്റപ്പ് ഒക്കെ വെച്ച് ഇത്തവണ വലിയ ഓണം പരിപാടികളൊന്നും ഉണ്ടാവൂല കൊറോണ ഓരോ ദിവസവും ആയിട്ട് ൂടി വരാ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പോലെ എന്തെങ്കിലും വെറൈറ്റി ചെയ്യണം ഈ ഓൺലൈൻ ഓണ സെലിബ്രേഷൻ ഒക്കെ ഇപ്പൊ പോലെ ഉണ്ട് നമുക്കതൊന്നും അല്ലാണ്ട് എന്തെങ്കിലും ചെയ്യണം രണ്ടുപേരും തലപുക ഞാലോചിക്കുകയാണ് അഭിമാന പ്രശ്നമാണേ അപ്പോഴാണ് ജിംബ്രുട്ടനെ പെട്ടെന്ന് റൈഡിയെ തോന്നിയത് അത് വളരെ സന്തോഷത്തോടെയും ആത്മാഭിമാനത്തോടെയും ജിംബ്രു പറയാൻ തുടങ്ങി തീപെട്ടിക്കുള്ളി എനിക്കൊരു ഒന്നൊന്നര വെറൈറ്റി ഐഡിയ കിട്ടിട്ടാ നമ്മള് പൊളിക്കും ഇത് കേട്ട് തീ പെട്ടിക്കൊള്ളി സച്ചു ഒന്ന് നടുങ്ങി നീ എന്ത് മാറണാ വരുന്ന ലിക്കാൻ പോകുന്ന പൊന്ന് പൊടച്ചോനെ എന്തായാലും കേട്ടേക്കാം ആ നീ പറയടാ ചിംപ്രു തീ പട്ടി മോനെ ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ വേണ്ടത് മാസ്ക് മാസ്ക് സാനിറ്റൈസർ പിന്നെ സാമൂഹിക അകലം പാലിക്കലും അല്ലെ നമ്മൾ ഇത്തവണ ഈ കഞ്ഞിപ്പുറം ക്ലബിന്റെ ചുറ്റുവട്ടത്തുള്ള ഓരോ വീട്ടിലേക്കും ഒരു സെറ്റ് മാസ്കും സാനിറ്റൈസറും അടങ്ങിയ ഒരു കിറ്റ് കൊണ്ടുകൊടുക്കും എന്നിട്ട് അവർക്ക് സാമൂഹിക അകലം പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്നിട്ട് എന്തായാലും ഓരോ വീട്ടും കയറി ഇറങ്ങുന്നല്ലേ അവർക്ക് വിഷമം ഉണ്ടാവാതിരിക്കാൻ ഒരു ഹാപ്പി ഓണൊക്കെ പറഞ്ഞ് അവിടുന്ന് ഫുഡൊക്കെ അടിച്ച് നൈസായിട്ട് ആരോഗ്യമുള്ള ഓണൊക്കെ ആഘോഷിച്ച് എങ്ങനെ എങ്ങനെയുണ്ട് വെറൈറ്റി അല്ലേ ജിം്രുവിടെ എന്തോണം എന്ത് കൊറോണ അവന് നാലും നാലും എട്ട് നേരം വയർ നിറച്ച് ഫുഡ് അടിച്ച് ഇങ്ങനെയുള്ള വെറൈറ്റി ഐഡിയ ഒക്കെ നടപ്പിലാക്കി ഇങ്ങനെ നടക്കണം അത്രേ ഉള്ളൂ പക്ഷെ ജിംബ്രുവിന്റെ ഇത്തവണത്തെ വെറൈറ്റി ഐഡിയ കേട്ടപ്പോ തീപ്പെട്ടിക്കുള്ളിക്ക് ഒരു കാര്യം മനസ്സിലായി ഇനി ഇവിടെ ഒന്നും ശരിയാവില്ല ഒരു മലപ്പിടുത്തം നടത്തി ജയിക്കാനുള്ള ആരോഗ്യം തീപ്പെട്ടിക്കുള്ളി സച്ചുവിന് ഇല്ലാത്തത് കൊണ്ട് കൂടുതലൊന്നും പറയാണ്ടിരിക്കുന്നതാണ് ഭേദമെന്ന് അവന് തോന്നിക്കാണു എന്തായാലും നമ്മുടെ ജിംബ്രൂട്ടന്റെ ഈ വെറൈറ്റി ഐഡിയയ്ക്ക് കൂട്ടുനിന്ന് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഇടിവാങ്ങി ചാവുന്നതിലും ഭേദം കൊറോണ വന്ന് ചാവുന്നതാണെന്ന് തീപ്പട്ടിക്കുള്ളിക്ക് അറിയാം കാരണം കൊറോണ വന്ന് മരിച്ചാൽ അറ്റ്ലീസ്റ്റ് എല്ലാവരുടെയും സഹതാപമെങ്കിലും ബാക്കി കാണും ജിംബ്രൂട്ടന്റെ ഐഡിയയ്ക്ക് പിന്നാലെ പോയാൽ നാണം കെട്ട് ചീത്തപ്പേരും ബാക്കിയായി ചാവേണ്ടി വരും തീപ്പെട്ടിക്കുള്ളി സച്ചു പിന്നെ ഒന്നും ആലോചിച്ചില്ല സ്പോട്ടിൽ അപ്രത്യക്ഷനായി എന്ത് ചെയ്യാം എപ്പോഴും എന്തെങ്കിലും ചവച്ചുകൊണ്ടും അയവിറക്കിക്കൊണ്ടും ഇരിക്കണം എന്നാണ് ഈ കഥയിലെ ജിംറൂട്ടന്റെ ഒരിത് അങ്ങനെയുള്ള ഒരാളുടെ ഭാഗത്ത് നിന്നൊരു വെറൈറ്റി ഐഡിയ പ്രതീക്ഷിച്ച അവന്റെ കൂട്ടുകാരനെ പറഞ്ഞാൽ മതിയല്ലോ എങ്കിലും ഒരു കാര്യം ഉണ്ട് ഉണ്ടോ കഞ്ഞിപ്പുറം യുവജന ക്ലബിന് അവതരിപ്പിക്കാനായി ലക്ഷണമൊത്ത ഓണത്തപ്പനെ ആ നാട്ടിൽ ഒരിടത്തും കിട്ടാനില്ല അപ്പോ പിന്നെ ഇപ്പൊ കൂട്ടായരൊക്കെ അടുത്ത ഓണത്തിന് നമ്മുടെ ജിംറൂട്ടനെ തന്നെ തേടി വരുമെന്ന ചെറിയ അഹങ്കാരത്തോടെ ജിംറൂട്ടൻ അടുക്കളയിലേക്ക് പാഞ്ഞു ഉച്ചയുണ്ട് സമയായേം മറ്റൊരു ചിം്രൂട്ടൻ കഥയുമായി അടുത്ത എപ്പിസോഡിൽ വരാം നന്ദി നമസ്കാരം